Dear students, have a nice time. Today we start with Boolean algebras. Daily life ഉള്ള പല സിറ്റുവേഷൻസിലും ഏതെങ്കിലും രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മാത്രം സംഭവിക്കുന്ന സ്റ്റേജസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് നോക്കുകയാണെങ്കിൽ ഐദർ ഇറ്റ് ഈസ് ഓൺ ഓർ ഇറ്റ് ഈസ് ഓഫ്. ഒന്നുകിൽ അത് ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഒരു കാർ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് മൂവിങ് ആയിരിക്കും അല്ലെങ്കിൽ അത് അറ്റ് റെസ്റ്റിലായിരിക്കും. ഇനി ചില കേസിൽ നമുക്ക് കാറിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മൾ ഈ രണ്ട് കേസിൻ്റെ ഇടയ്ക്ക് സബ് കാറ്റഗറീസ് ഉണ്ടാക്കാം. പക്ഷേ അത് എല്ലാ കേസിലും അത് റെലവൻ്റ് ആവണമെന്നില്ല, നമുക്ക് ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ കേസിൽ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പല കേസുകളായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും ഒരു സർക്യൂട്ടിൽ ഒന്നുകിൽ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന രണ്ട് സിറ്റുവേഷൻസാണ് അറ്റ് എ ടൈം നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരിക. അത്തരത്തിൽ ഡിവൈസസ് വിച്ച് ഒക്കർ ഇൻ two states are called binary or two state devices. These two states are called opposite or complementary states. A states are സാധാരണ നമ്മൾ 0 and 1 നൊട്ടേഷൻ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കാറുള്ളത്. And two devices which are always in opposite state are said to be complementary to each other. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നതും കറണ്ട് ഇല്ല എന്ന് പറയുന്നതും രണ്ട് കോംപ്ലിമെൻ്ററി സിറ്റുവേഷൻസ് ആണ്, സ്റ്റേറ്റ്സ് ആണ്. സോ ഇത്തരത്തിൽ രണ്ട് ഡിവൈസസ് ഓപ്പോസിറ്റ് സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ, അതായത് ഒരു സ്വിച്ച് ഓണും ഒരു സ്വിച്ച് ഓഫും ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവ കോംപ്ലിമെൻ്ററി സ്റ്റേജിലുള്ള ഡിവൈസസ് ആണ്. ആൻഡ് ദ കഞ്ചങ്ഷൻ ഓഫ് ടു ബൈനറി ഡിവൈസസ് ഇസ് അനദർ ബൈനറി ഡിവൈസ് വിച്ച് ഇസ് ഇൻ സ്റ്റേറ്റ് വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് ഓഫ് ദം ആർ സ്റ്റേറ്റ് വൺ. രണ്ട് ബൈനറി ഡിവൈസസിൻ്റെ കഞ്ചങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരു ബൈനറി ഡിവൈസാണ്. ആ ബൈനറി ഡിവൈസ് എപ്പോഴാണ് സ്റ്റേറ്റ് വണ്ണിൽ ഉണ്ടാവുക? ആദ്യത്തെ രണ്ട് ബൈനറി ഡിവൈസസും സ്റ്റേറ്റ് വണ്ണിൽ ആണെങ്കിൽ മാത്രമേ ഈ കഞ്ചങ്ഷനിലുള്ള ബൈനറി ഡിവൈസ് സ്റ്റേറ്റ് വണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ദ ഡിസ്ജങ്ഷൻ ഓഫ് ടു ബൈനറി ഡിവൈസസ് ഇസ് അനദർ ബൈനറി ഡിവൈസ് വിച്ച് ഇസ് ഇൻ സ്റ്റേറ്റ് വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഇസ് സ്റ്റേറ്റ് വൺ. രണ്ട് ബൈനറി ഡിവൈസസ് ഏതെങ്കിലും ഒന്നെങ്കിലും സ്റ്റേറ്റ് വണ്ണിലാണെങ്കിൽ അവയുടെ ഡിസ്ജങ്ഷൻ സ്റ്റേറ്റ് വണ്ണിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ സാധാരണ ലോജിക്കിൽ പ്രൊപ്പോസിഷൻസിൻ്റെയൊക്കെ കഞ്ചങ്ഷനും ഡിസ്ജങ്ഷനും പറയുന്ന അതേ ഡെഫിനിഷനാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നൗ ലെറ്റ് അസ് ഡിഫൈൻ ഇൻ ബൂളിയൻ ആൾജിബ്ര. ഇറ്റ് ഇസ് എ ആൾജിബ്രായിക് സ്ട്രക്ചർ ആക്ച്വലി. എ ബൂളിയൻ ആൾജിബ്ര ഇസ് എൻ ഓർഡേർഡ് ക്വാഡ്രപ്പിൾ ഓഫ് ദ ഫോം എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് വർ എക്സ് ഇസ് എ നോൺ എംപ്റ്റി സെറ്റ്. പ്ലസ് ആൻഡ് ഡോട്ട് ആർ ടു ബൈനറി ഓപ്പറേഷൻസ് ഓൺ എക്സ് ആൻഡ് ഡാഷ് ഇസ് എ യൂണറി ഓപ്പറേഷൻ ഓൺ എക്സ്. എന്താണ് ബൈനറി ഓപ്പറേഷനും യൂണറി ഓപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസം? ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിലുള്ള രണ്ട് എലമെൻറ്റ്സ് വേണം. എക്സ് കോമ വൈ ബിലോങ് ടു ക്യാപിറ്റൽ എക്സ് എടുത്താൽ എക്സ് പ്ലസ് വൈ എന്താണെന്നും എക്സ് ഡോട്ട് വൈ എന്താണെന്നുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരിക. അത് രണ്ടും ബൈനറി ഓപ്പറേഷൻസ് ആണ്. എക്സിലുള്ള ഡാഷ് എന്ന് പറഞ്ഞ ഒരു യൂണറി ഓപ്പറേഷനാണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിലുള്ള ഒരു എലമെൻറ്റ് മാത്രം മതി. ഇറ്റ്സ് എ ഫംഗ്ഷൻ വിച്ച് ആക്സ് ഓൺ ഓൺലി വൺ എലമെൻറ്റ് ഓൺ എക്സ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു എക്സ് ആൻഡ് ഇഫ് x belong to capital X, dash of x is denoted by x dash. ഓക്കെ, ഇതൊരു ഫംഗ്ഷനാണ്. ഇത് x എന്ന എക്സിലേക്ക് തന്നെയുള്ളൊരു ഫംഗ്ഷനാണ് യൂണറി ഓപ്പറേഷൻ ഡാഷ് എന്ന് പറയുന്നത്. ആൻഡ് ഡാഷ് ഓഫ് x ഡിഫൈൻ ചെയ്തിട്ടുള്ളത് x ഡാഷ് എന്നാണ്. ആൻഡ് ദിസ് സ്ട്രക്ചർ, ദിസ് ക്വാഡ്രപ്പിൾ സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. നാല് കണ്ടീഷൻസ് ആണ് ഇവിടെ ടാബ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷനിൽ ഉൾപ്പെടുന്നത് ബോത്ത് പ്ലസ് ആൻഡ് ഡോട്ട് ആർ കമ്മ്യൂട്ടേറ്റീവ്. ഈ രണ്ട് ബൈനറി ഓപ്പറേഷൻസും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ആയിരിക്കണം. ഫോർ ഓൾ എക്സ് വൈ ബിലോങ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സും ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടീസ് ബോത്ത് പ്ലസ് ആൻഡ് ഡോട്ട് ഹാവ് ഐഡൻറ്റിറ്റീസ് ഡിനോട്ടഡ് ബൈ സീറോ ആൻഡ് വൺ റെസ്പെക്റ്റീവ്ലി. അഡിഷനിൽ വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു എക്സ് ആവുക എന്നുള്ളതാണ്. ദിസ് ഇസ് ദ ഐഡൻറ്റിറ്റി ഹിയർ. ഡോട്ടിൻ്റെ ഐഡൻറ്റിറ്റി വൺ ആണ് ഡിനോട്ട് ചെയ്തത്. അതായത് എക്സ് ഡോട്ട് വൺ ചെയ്തു കഴിഞ്ഞാൽ എക്സ് കിട്ടുക. ഈ വണ്ണിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡോട്ട് എന്ന് വിളിച്ചിട്ടുള്ളത്. നൗ തേർഡ് പ്രോപ്പർട്ടി ബോത്ത് പ്ലസ് ആൻഡ് ഡോട്ട് ആർ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഈച്ച് അതർ. അത് ശ്രദ്ധിക്കാം. നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ എന്ന് പറയാറുണ്ട്. അവിടെ നമ്മൾ എഴുതാറുള്ളത് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു സെറ്റ് എന്നാണ്. ഇവിടെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും പരസ്പരം ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അതായത് എക്സ് ഡോട്ട് വൈ പ്ലസ് സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെറ്റ്. ലൈക്ക് വൈസ് എക്സ് പ്ലസ് വൈ ഡോട്ട് സെറ്റ് ആണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെറ്റ്. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അഡിഷനും പ്ലസും പ്ലസും ഡോട്ടും ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഈച്ച് അതർ. ദീസ് ടു പ്രോപ്പർട്ടീസ് ആർ ടു ബി റിമെമ്പേർഡ്. ആൻഡ് ഫോർത്ത് വൺ, ഫോർ ഓൾ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ്
x plus x dash equal to 1 and x dot x dash equal to 0. X plus x dash chedu kanyal multiplicative identity 1 lebikana dot in corresponding identity 1 lebikana x dot x dash chedu kanyal addition corresponding identity 0 lebikana. And for all x belong to capital X, x dash is called the complement of x. X plus y and x dot y are called disjunction and conjunction of x and y. X plus y is a disjunction of x and y. X dot y is the conjunction of x and y. And let us have an example. Capital X equal to power set of some set S. S in the parana or set number set in the power set either P of S in the number capital X in the set I consider in the set of all subsets of S is represented by capital X. And here the operation plus is union of the sets U and dot is intersection of the sets. Intersection the symbol on which level and dash is the complement of a set. അതായത് രണ്ട് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ക്യാപിറ്റൽ എക്സിലുള്ള രണ്ട് എലമെൻറ്റ്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ എക്സ് വൺ എക്സ് ടു ഫോമിൽ രണ്ട് എലമെൻറ്റ്സ് ക്യാപിറ്റൽ എക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് വൺ യൂണിയൻ എക്സ് ടു ആണ്. എക്സ് വൺ ഡോട്ട് എക്സ് ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് വൺ ഇൻ്റർസെക്ഷൻ എക്സ് ടു ആണ്. ഇനി ഡാഷ് എന്ന് പറയുന്നത് എക്സ് എക്സ് എന്ന സെറ്റിൻ്റെ ഡാഷ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെ നമുക്കറിയാം പി ക്യാപിറ്റൽ എക്സിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എസ് ആണ്. സോ അതിലുള്ള രണ്ട് എലമെൻറ്റ്സ് എടുത്താൽ അത് എസിൻ്റെ രണ്ട് സബ്സെറ്റ്സ് ആയിരിക്കും. ആ സബ്സെറ്റ്സിൻ്റെ യൂണിയൻ ആണ് അഡിഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡോട്ടായിട്ട് ഡിഫൈൻ ചെയ്ത ഇൻ്റർസെക്ഷൻ കോംപ്ലിമെൻ്റ് ആയിട്ട് സാധാരണ നമ്മൾ ആ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. ക്ലിയർലി ഹിയർ ദ ക്വാഡ്രപ്പിൾ എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് സാറ്റിസ്ഫൈസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എ ബൂളിയൻ ആൾജിബ്ര. ഇവിടെ പ്ലസ്സും ഡോട്ടും കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഓപ്പറേഷൻസ് യൂണിയനും ഇൻ്റർസെക്ഷനുമാണ്. ക്ലിയർലി യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ആർ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻസ് ഓൺ ക്യാപിറ്റൽ എക്സ്. ആൻഡ് ഐഡൻറ്റിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ക്യാപിറ്റൽ എക്സിൽ നിന്ന് ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നു എക്സ് വൺ. ദാറ്റ് ഈസ് എക്സ് വൺ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. നൗ വി നോ എക്സ് വൺ യൂണിയൻ എം ടി സെറ്റ് ഫൈവ് ഈക്വൽ ടു എക്സ് വൺ ഇറ്റ് സെൽഫ്. ദഫോർ ഫൈവ് ഇസ് ദ സീറോ ഹിയർ. That is a identity with respect to addition or with respect to union. And we know x1 intersection the whole set S equal to x1 itself. Because x1 is a subset of S. So, for x1 intersection S, set x1 then it becomes. So, intersection the corresponding identity in the whole set S. So, respectively, phi and S are the 0 and 1 here. And here plus and dot are distributive over each other. അതാണ് അടുത്ത കണ്ടീഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മൂന്ന് സബ്സെറ്റ്സ് ഞാൻ എടുക്കുന്നു. എ ബി സി ബിലോങ് ടു ക്യാപിറ്റൽ എക്സ് എടുത്തു. ഇത് മൂന്നും എസിൻ്റെ സബ്സെറ്റ്സ് ആണ്. ദെൻ വി ഹാവ് ടു ചെക്ക് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ആൻഡ് ഓൾസോ വി നോ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ആക്ച്വലി ഇത് രണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള പവർ സെറ്റിൻ്റെ കേസിൽ യൂണിയനും ഇൻ്റർസെക്ഷനും ഈ കാണുന്ന രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാറുണ്ടെന്ന് നമുക്കറിയാം. സോ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓർ കൺജങ്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ ആർ ബോത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഈച്ച് അതർ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദിസ് റിലേഷൻ? വി നോ വി ടേക്ക് എ സബ്സെറ്റ് എ ഓഫ് എസ് ആൻഡ് വി കൺസിഡർ എ യൂണിയൻ എ ഡാഷ് വിച്ച് ഇസ് എ കോംപ്ലിമെൻ്റ് ഓഫ് ദ സെറ്റ് എ. എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റോ അതിൻ്റെ കോംപ്ലിമെൻറ്റോ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഹോൾ സെറ്റ് എസ് വിച്ച് ഇസ് ദ ഐഡൻറ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു യൂണിയൻ. സോ എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു എസ് ആൻഡ് എസ് ഇസ് ദ ഐഡൻറ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ. സോ വി ഹാവ് എക്സ് പ്ലസ് എക്സ് ഡാഷ് ഈക്വൽ ടു വൺ. ഹിയർ വൺ ഇസ് എസ്. ആൻഡ് വാട്ട് അബൌട്ട് എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു സീറോ? ഹിയർ വി ഇഫ് യു ടേക്ക് ദ സെറ്റ് എ, dot means intersection a dash. A intersection a dash equal to 5. And 5 is the 0 with respect to addition. That is x plus x dash equal to 0. S എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ പവർ സെറ്റാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എക്സ് ആക്കി എടുത്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് സെറ്റ്സിൽ പവർ സെറ്റിൻ്റെ കേസിൽ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുള്ള സെറ്റ്സ് തമ്മിലുള്ള യൂണിയനും ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻറ്റും കൺസിഡർ ചെയ്തു. ക്ലിയർലി ഇറ്റ് ഈസ് എ ബൂളിയൻ ആൾജിബ്ര. ആക്ച്വലി ബൂളിയൻ ആൾജിബ്ര എന്ന സ്ട്രക്ചർ പവർ സെറ്റിലുള്ള ഈ മൂന്ന് ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ സ്ട്രക്ചറിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളൊരു സ്ട്രക്ചറാണ്. അതിൻ്റെ ജനറലൈസേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾ ആൾജിബ്രയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു.
set of all integers together with addition. അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ ഒരു സ്ട്രക്ചറാണ്. ആ പ്രോപ്പർട്ടീസിനെ ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിലുള്ള ചില പ്രധാന പ്രോപ്പർട്ടീസ് എടുത്തിട്ട്, കാരണം ഓപ്പറേഷൻ ബൈനറി ആണ്, അഡിഷൻ ബൈനറി ആവണം, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവണം, അസോസിയേറ്റ് ആവണം, ഏതൊരു എലമെൻ്റ് എടുത്താലും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് മാത്രം എടുത്തിട്ട് അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചത്. അതുപോലെയുള്ള അതേ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റ് സ്ട്രക്ചറുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത്. അതുപോലെ ഇവിടെ നമ്മൾക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ഓപ്പറേഷനാണ് പവർ സെറ്റിൻ്റെ മുകളിലുള്ള യൂണിയൻ, ഇൻ്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് എടുത്തിട്ട് അതിൻ്റെ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് എടുക്കുന്നു, അത് തമ്മിലുള്ള യൂണിയൻ എടുക്കുന്നു, ഇൻ്റർസെക്ഷൻ എടുക്കുന്നു, ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്സ് എടുക്കുന്നു. ഈ കാണുന്ന സ്ട്രക്ചറിന് ഉള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ എഴുതി വെച്ചിട്ടുള്ള നാല് പ്രോപ്പർട്ടീസും എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കാണിച്ചു ഈ കാണുന്ന സ്ട്രക്ചർ ഈ നാല് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് കൂടാതെ ഈ പവർ സെറ്റിനും ഈ ഓപ്പറേഷൻസിനും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ നാല് പ്രോപ്പർട്ടീസ് മാത്രം എടുത്തുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഈ നാല് പ്രോപ്പർട്ടീസ് ഉള്ള സ്ട്രക്ചറിന് നമ്മളിവിടെ കൊടുക്കുന്ന പേരാണ് ബൂളിയൻ ആൾജിബ്ര. സോ ബൂളിയൻ ആൾജിബ്ര ഈസ് എ ക്വാഡ്രപ്പിൾ എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് സാറ്റിസ്ഫൈങ് ദീസ് ഫോർ പ്രോപ്പർട്ടീസ്. ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുമ്പം ഈ കാണുന്ന പവർ സെറ്റ് ഓഫ് എസ് ടുഗദർ വിത്ത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെൻ്റ് ഓഫ് ദ സെറ്റ്, അതിന് നമ്മൾ ഈ കാണുന്ന ബൂളിയൻ ആൾജിബ്രയുടെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ബൂളിയൻ ആൾജിബ്ര എന്ന സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന എക്സാമ്പിളിൽ നിന്നുള്ള പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിന്, ഈ കാണുന്ന പ്രോപ്പർട്ടീസുള്ള സ്ട്രക്ചറിന് നമ്മളൊരു പേരിട്ടു, ദാറ്റ് ഈസ് ബൂളിയൻ ആൾജിബ്ര. സോ ബൂളിയൻ ആൾജിബ്രയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ കാണുന്ന പവർ സെറ്റ് ഓഫ് എസ് ടുഗദർ വിത്ത് ദീസ് ത്രീ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്രൂപ്പിൻ്റെ കേസിലൊക്കെ ചെയ്ത പോലെ നമ്മൾ ഈ കാണുന്ന പവർ സെറ്റിൻ്റെ പ്രോപ്പർട്ടിയെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ഇപ്പോൾ ഡിഫൈൻ ചെയ്തു. ബൂളിയൻ ആൾജിബ്ര എന്നൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ഈ സ്ട്രക്ചറിന്, ഈ നാല് പ്രോപ്പർട്ടീസുള്ള സ്ട്രക്ചറിന് എന്തെല്ലാം അഡീഷണൽ പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാവുക, അതാണ് നമ്മളിനി ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് എസ് ഈക്വൽ ടു ദ എംപ്റ്റി സെറ്റ് ഫൈ? എസ് എംപ്റ്റി സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് എംപ്റ്റി സെറ്റ് മാത്രമായിരിക്കും. So this is called the trivial Boolean algebra. That is a Boolean algebra containing only one element, which is the identity element. പക്ഷെ നമുക്കറിയാം ബൂളിയൻ ആൾജിബ്രയ്ക്ക് രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് ഉണ്ടാവണം, വിത്ത് റെസ്പെക്ട് ടു അഡിഷനും വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷനും. ഇവിടെ അഡിഷൻ എന്നത് യൂണിയൻ ആണ്, ഇൻ്റർസെക്ഷൻ എന്നത് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എടുത്തത് ഇൻ്റർസെക്ഷൻ ആണ്. ഈ കേസിൽ നമ്മളുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും രണ്ടും ഒരേ എലമെൻ്റായ ഫൈ ആയിട്ട് വരും. കാരണം എസ് എന്ന് പറഞ്ഞ എംപ്റ്റി സെറ്റ് ആയതുകൊണ്ട് എംപ്റ്റി സെറ്റ് മാത്രമേ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എംപ്റ്റി സെറ്റിൻ്റെ കൂടെ യൂണിയൻ എംപ്റ്റി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എംപ്റ്റി സെറ്റ് ആൻഡ് ഫൈ, ഇൻ്റർസെക്ഷൻ ഫൈ ഇസ് ഓൾസോ ഈക്വൽ ടു ഫൈ. സോ ഈ കേസിൽ പ്ലസ് സോ സീറോയും വണ്ണും രണ്ടും എംപ്റ്റി സെറ്റ് ആയിരിക്കും വരിക. സോ സീറോ ആൻഡ് വൺ കോയിൻസൈഡ്സ് ഇൻ ദ കേസ് ഇഫ് എസ് ഈക്വൽ ടു ദ എംപ്റ്റി സെറ്റ്. ആൻഡ് ദ സിംപ്ലസ്റ്റ് നോൺ ട്രിവ്യൽ ബൂളിയൻ ആൾജിബ്ര ഹാസ് സീറോ ആൻഡ് വൺ ആസ് ഇറ്റ്സ് ഓൺലി എലമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ബൂളിയൻ ആൾജിബ്രയിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ ട്രിവ്യൽ ബൂളിയൻ ആൾജിബ്ര എന്ന് വിളിച്ചു. ട്രിവ്യൽ അല്ലാത്ത നോൺ ട്രിവ്യൽ ബൂളിയൻ ആൾജിബ്രാസ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ട് എലമെൻസ് എങ്കിലും അതിലുണ്ടാവണം, അതായത് നമ്മൾ സീറോയും വണ്ണും ഡിഫറെൻ്റ് ആവുന്ന കേസ്. ആൻഡ് ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഇസ് എ ബൂളിയൻ ആൾജിബ്ര ഹാവിങ് സീറോ ആൻഡ് വൺ ആസ് ഇറ്റ്സ് ഓൺലി എലമെൻസ്. എക്സാമ്പിൾ ഇസ് പവർ സെറ്റ് ഓഫ് എ സിംഗിൾട്ടൺ സെറ്റ് എസ്. എസ് എന്നത് ഒരു സിംഗിൾട്ടൺ സെറ്റ് എ എന്ന സിംഗിൾട്ടൺ സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ കേസിൽ സീറോ എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റായ ഫൈ ആയിരിക്കും, വൺ എന്ന് പറയുന്നത് ഹോൾ സെറ്റായ സെറ്റ് എ ആയിരിക്കും. ഇതിൻ്റെ പവർ സെറ്റിലാണെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, എം ടി സെറ്റും ഹോൾ സെറ്റ് എസും. സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് നോൺ ട്രിവ്യൽ ബൂളിയൻ ആൾജിബ്ര. സോ പവർ സെറ്റ് ഓഫ് എ സിംഗിൾട്ടൺ സെറ്റ് എസ്, ഓൺലി എലമെൻറ്റ്സ് ആർ ഫൈ ആൻഡ് എസ്. ആൻഡ് ദിസ് ബൂളിയൻ ആൾജിബ്ര ഇസ് ഡിനോട്ടഡ് ബൈ സെറ്റ് ടു. ഇത്തരത്തിൽ രണ്ട് എലമെൻറ്റ്സ് മാത്രമുള്ള ബൂളിയൻ ആൾജിബ്രയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ടു എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം സെറ്റ് ടുവിൽ രണ്ട് എലമെൻറ്റ്സ് ആണ് സാധാരണ നമ്മൾ എഴുതുക, സീറോ ആൻഡ് വൺ. ആൾജിബ്രയിൽ നമ്മൾ പറയാനുള്ള സെറ്റ് ടു എന്ന നൊട്ടേഷനിൽ. സോ ഇവിടെയും അതുമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, സീറോയും വണ്ണും മാത്രമുള്ള എലമെൻറ്റ്സ്. ഇവിടെ സീറോ എന്ന് പറയുന്നത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയ ഫൈ ആണ് ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ. വൺ എന്ന് പറയുന്നത് ഹോൾ സെറ്റ് ആയ എസ് ആണ്. നോ വാട്ട് വിൽ ബി സബ് ആൾജിബ്ര? എ നോൺ എംപ്റ്റി സബ്സെറ്റ് വൈ ഓഫ് എ ബൂളിയൻ ആൾജിബ്ര എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് ഇസ് കോൾഡ് എ സബ് ആൾജിബ്ര ഇഫ് ഇറ്റ് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻസ് പ്ലസ് ഡോട്ട് ആൻഡ് ഡാഷ്. നമ്മൾ സബ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, സപ്പോസ് വി ഹാവ് എ ബൂളിയൻ ആൾജിബ്ര എക്സ് പ്ലസ് ഡോട്ട് ഡാഷ്. ഈ എക്സിൻ്റെ ഒരു സബ്സെറ്റ്, നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് വൈ എന്ന് വിചാരിക്കാം. വൈ ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻസ് പ്ലസ് ഡോട്ട് ആൻഡ് ഡാഷ്, ദെൻ വൈ ഇസ് കോൾഡ് എ സബ് ആൾജിബ്ര.
y x ന്റെ സബ്സെറ്റ് ആവണം നോൺ എംറ്റി സബ്സെറ്റ് ആവണം കൂടാതെ y ലുള്ള രണ്ട് എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്താൽ അത് y ലുള്ള എലമെന്റ് തന്നെ കിട്ടണം ഡോട്ട് എടുത്താലും അതുപോലെ തന്നെ കോംപ്ലിമെന്റ് എടുത്താലും y ലുള്ള ഒരു എലമെന്റിന്റെ കോംപ്ലിമെന്റ് y ൽ തന്നെ ഉണ്ടാവും ദാറ്റ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ y ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻസ് പ്ലസ് ഡോട്ട് ആൻഡ് ഡാഷ് ഇൻ ദാറ്റ് കേസ് വി കോൾ y ആസ് എ സബ് ആൾജിബ്ര ഓഫ് x നൗ വി ഹാവ് എ പ്രൊപ്പോസിഷൻ ഹിയർ Let y be a subalgebra of a Boolean algebra x plus dot dash. Then y with the induced operations is a Boolean algebra with same identity elements as x. Y a x in your Boolean algebra subalgebra ani engil y plus dot dash ennu parnadu or Boolean algebra irikkum. Nammal group inde case il parayarunde g or group aanu adinte or subgroup eduthu kaniyal that itself is a group with respect to the same operations on g. Okay, adhe property aanu ivide prove cheynathu. So y ഇവിടെ തന്നിട്ടുള്ള y is a subalgebra of a boolean algebra എന്നാണ് അതുകൊണ്ട് y non empty ആവണം so there is at least one x belong to y ഇനി നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസ് ആകെ അറിയാവുന്ന കണ്ടീഷൻസ് y closed ആണ് with respect to addition multiplication and dash okay so ആദ്യം y is closed under dash എടുത്തു അതായത് x ഉണ്ടെങ്കിൽ x dash y ൽ ഉണ്ടാവണം ഇനി closed under addition ഓ multiplication ഓ ആയതുകൊണ്ട് x plus x dash y ൽ ഉണ്ടാവും x dot x dash ഉം y ൽ ഉണ്ടാവും പക്ഷെ എക്സ് പ്ലസ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞത് സീറോ ആണ് എക്സ് ഡോട്ട് എക്സ് ഡാഷ് എന്ന് പറഞ്ഞത് വൺ ആണ് സോ വൈയിൽ സീറോയും വണ്ണും ഉണ്ടാവണം സോ ഇഫ് വൈ ഇസ് ക്ലോസ്ഡ് അണ്ടർ പ്ലസ് ഡോട്ട് ആൻഡ് ഡാഷ് ദൻ വൈ കണ്ടെയ്ൻ സീറോ ആൻഡ് വൺ നൗ ഓൾ അതർ ആക്സിംസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര ആർ സാറ്റിസ്ഫൈഡ് ഫോർ വൈ ആസ് ദേ സാറ്റിസ്ഫൈഡ് ഫോർ എക്സ് വൈയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എക്സിലുള്ള എലമെന്റ്സ് തന്നെയാണ് അതുകൊണ്ട് ബാക്കിയുള്ള ആക്സിംസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല അതെല്ലാം തന്നെ എക്സിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയൊക്കെയാണ് ആ എലമെന്റ്സ് എവിടെയാണ് നിൽക്കുന്നത് എന്നത് അതിനെ ബാധിക്കുന്ന കാര്യമല്ല സോ സിൻസ് ദേ സാറ്റിസ്ഫൈഡ് ഇൻ എക്സ് ആൻഡ് ഓൾ എലമെന്റ്സ് ഓഫ് വൈ ആർ എലമെന്റ്സ് ഇൻ എക്സ് ദ സാറ്റിസ്ഫൈഡ് ഇൻ വൈ ഓൾസോ ദഫോർ വൈ ഇസ് എ ബൂളിയൻ ആൾജിബ്ര ലെറ്റ് എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് ബി എ ബൂളിയൻ ആൾജിബ്ര ദെൻ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഹോൾഡ് ഫോർ ഓൾ എലമെന്റ്സ് എക്സ് വൈ സെഡ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ് These laws are called laws of tautology or idempotency. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് x dot x equal to x എന്ന റിസൾട്ടാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് സോ വി കൺസിഡർ x equal to x dot 1. നമ്മൾ ഏതൊരു ലൈൻ ഇവിടെ എഴുതുമ്പോഴും അത് നമുക്കറിയാവുന്ന ബൂളിയൻ ആൾജിബ്രയുടെ നാല് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാത്രമേ നമുക്ക് ഈ റിസൾട്ട്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ സോ ഇവിടെ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടിയാണിത് എക്സ് ദ ബൂളിയൻ ആൾജിബ്ര മസ്റ്റ് ഹാവ് എ ഐഡൻറ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഇസ് ഡോട്ട് സോ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഡോട്ട് വൺ സോ ദിസ് ഇസ് ദ ഫോർത്ത് പ്രോപ്പർട്ടി ഓഫ് ബൂളിയൻ ആൾജിബ്ര ബി ഫോർ ആൻഡ് ദിസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വി നോ അൻഡ് ദ പ്രോപ്പർട്ടി വൺ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ഡാഷ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു Now we can use the distributive property here. So we can write x dot x plus x dot x dash. Dot is distributive over addition. And what is x dot x dash? It is equal to 0. That is x dot x plus 0. 0 is the additive identity with respect to addition. So we have x dot x plus 0 equal to x dot x. So we proved that x dot x equal to x for any x belong to capital X. Using the duality, you can prove x plus x equal to x. Duality എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡോട്ടിൻ്റെ സ്ഥലത്ത് അഡിഷൻ ആവുന്ന സമയത്ത് നമ്മൾ വൺ എടുക്കുന്നതിന് പകരം സീറോ എടുക്കുക സീറോ എടുക്കുന്നതിന് പകരം വൺ എടുക്കുക ദാറ്റ് ഇസ് ഓൺലി ദ ഡ്യുവാലിറ്റി നമുക്ക് ഈ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രം ചെയ്ത് കാണിക്കാം എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു എക്സിന് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ ഈ ഒരു പ്രൂഫ് പഠിച്ചാൽ ഇതിനനുസരിച്ച് നമുക്ക് അടുത്ത പ്രൂഫ് എഴുതാം എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇവിടെ എക്സ് ഡോട്ട് വൺ എഴുതുന്നതിന് പകരം നമ്മൾ എഴുതേണ്ടി വരിക എക്സ് പ്ലസ് സീറോ എന്നായിരിക്കും ഡോട്ടിന് പകരം പ്ലസ് ഇടേണ്ടി വരും വണ്ണിന് പകരം സീറോ ഇടണം സോ ദിസ് ഈക്വൽ ടു എക്സ് പ്ലസ് സീറോയ്ക്ക് പകരം നമുക്ക് എക്സ് ഡോട്ട് എക്സ് ഡാഷ് എന്ന് എഴുതാം സോ യു യൂസ് the distributive property of addition over multiplication so we have x plus x dot x plus x dash and this equal to x plus x dot x plus x dash is 1 and x plus x dot 1 is equal to x plus x so we proved x plus x equal to x boolean algebra de properties orthu vekkan vendi പ്ലസ് എന്ന് കാണുന്ന സ്ഥലത്ത് യൂണിയൻ ആണ് എന്നും ഡോട്ട് എന്ന് കാണുന്ന സ്ഥലത്ത് ഇൻ്റർസെക്ഷൻ ആണ് എന്നും മനസ്സിൽ ഓർക്കാം എക്സ് എക്സ് ഡാഷ് എല്ലാം തന്നെ സം സബ്സെറ്റ്സ് ആണ് എന്നും ഓർക്കാം അത്തരത്തിൽ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അപ്ലൈ ചെയ്യാനാവും
Next property is x plus 1 equal to 1 and x dot 0 equal to 0. We will prove x plus 1 equal to 1, and using duality you can prove x dot equal to 0, x dot 0 equal to 0. So we consider x plus 1 here. This is equal to x plus 1 dot 1, and this may be written as x plus 1 dot, in the place of 1 we may write x plus x dash, since x plus x dash equal to 1. 1 is the whole set, 0 is the empty set. So x union x dash formula is the union of the whole set. That is the property of the property. So x plus 1 dot x plus x dash. So here we may use the distributive property. But distributive property apply the vidathilana. So we can write it as x plus 1 dot x dash. തിരിച്ച് ആലോചിച്ച് നോക്കുക, എക്സ് പ്ലസ് വൺ ഡോട്ട് എക്സ് ഡാഷ് എക്സ് പ്ലസ് വൺ ഡോട്ട് എക്സ് പ്ലസ് എക്സ് ഡാഷ് അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് വൺ ഡോട്ട് എക്സ് ഡാഷ് എക്സ് ഡാഷ്. സോ വി ഹാവ് എക്സ് പ്ലസ് എക്സ് ഡാഷ്. വൺ ഡോട്ട് എക്സ് ഡാഷ് നമ്മൾ ഓർക്കേണ്ടത്, വൺ ഇസ് എ ഹോൾ സെറ്റ്. ഹോൾ സെറ്റ് ഇന്റർസെക്ഷൻ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റാണ് നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുക. ആൻഡ് വാട്ട് ഇസ് എക്സ് പ്ലസ് എക്സ് ഡാഷ്, ഒരു സെറ്റും അതിൻ്റെ യൂണിയനും എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഹോൾ സെറ്റ്. ഹോൾ സെറ്റ് ഇസ് വൺ ഇവിടെ. സോ വി ഹാവ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൺ. ഇതേപോലെ ഡ്യുവാലിറ്റി ഉപയോഗിച്ച് എക്സ് ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്. ദീസ് ലോസ് ആർ കോൾ ലോസ് ഓഫ് അബ്സോർപ്ഷൻ. വി സ്റ്റാർട്ട് വിത്ത് വൈ പ്ലസ് വൺ ഈക്വൽ ടു വൺ. ഈ റിസൾട്ട് നമുക്ക് തൊട്ട് മുമ്പുള്ള റിസൾട്ട് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. ഫോർ എനി എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ്, എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൺ. അതായത് ഒരു സെറ്റ് യൂണിയൻ വിത്ത് ഹോൾ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹോൾ സെറ്റാണ് ലഭിക്കുക എന്ന് ഓർത്താൽ മതിയാവും. സോ വി ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എക്സ് വിത്ത് ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ. സോ വി ഹാവ് എക്സ് ഡോട്ട് വൈ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ഡോട്ട് വൺ. എക്സ് ഡോട്ട് വൺ എന്നത് എക്സ് ആണ്. സോ ദിസ് ബിക്കംസ് എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് വൺ. എക്സ് ഡോട്ട് വൺ വീണ്ടും എക്സ് ആയി മാറി. ദിസ് ഇസ് എക്സ് ഡോട്ട് വൈ ഇറ്റ്സെൽഫ്. ഹിയർ വി മേ യൂസ് എ പ്രോപ്പർട്ടി ദാറ്റ് അഡിഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. സോ വി മേ റൈറ്റ് എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ്. യൂസിംഗ് ഡ്യുവാലിറ്റി യു മേ പ്രൂവ് എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ എന്നെടുത്തുകൊണ്ടാണ്. ദെൻ വി ക്യാൻ പ്രൊസീഡ് ആസ് എ ബോ ആൻഡ് യു മേ കൺക്ലൂഡ് ദാറ്റ് എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആൻഡ് എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. ദീസ് പ്രോപ്പർട്ടീസ് ആർ അസോസിയേറ്റീവ് ലോസ്. സാധാരണയായി ഒരുവിധം ഓൾജിബ്രായിക് സ്ട്രക്ചേഴ്സിലെല്ലാം തന്നെ ഓൾജിബ്രായിക് പ്രോപ്പർട്ടി ഓൾജിബ്രായിക് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിൽ തന്നെ എടുത്തു പറയാറുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ ബൂലിയൻ ഓൾജിബ്രാസിൻ്റെ കേസിൽ ബൂലിയൻ ഓൾജിബ്രയുടെ മറ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അസോസിയേറ്റീവ് ലോസ് പ്രൂവ് ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെയുള്ള ഇമ്പോർട്ടൻസ്. സോ വി വിൽ പ്രൂവ് ദ നെക്സ്റ്റ് ദിസ് റിസൾട്ട് ഹിയർ. എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. ദെൻ യൂസിംഗ് ഡ്യുവാലിറ്റി യു മേ പ്രൂവ് ദിസ് വൺ. സോ വി ടേക്ക് the left hand side x dot y dot z as a and the right hand side x dot y dot z as b. We have to prove that a equal to b. Directly a equal to b ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫോർ എനി x ബിലോങ് ടു ക്യാപിറ്റൽ x, a പ്ലസ് എക്സ് ഈക്വൽ ടു ബി പ്ലസ് എക്സ് ആയിരിക്കുന്നുവെന്നും എ പ്ലസ് എക്സ് ഡാഷ് ഈക്വൽ ടു ബി പ്ലസ് എക്സ് ഡാഷ് ആയിരിക്കുമെന്നും പ്രൂവ് ചെയ്യുന്നു. ഇവിടെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഈ രണ്ട് റിസൾട്ട്സും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ പ്ലസ് എക്സ് ഇൻറ്റു അല്ലെങ്കിൽ ഡോട്ട് എ പ്ലസ് എക്സ് ഡാഷ് ചെയ്താൽ നമുക്ക് എ എന്ന് ലഭിക്കും. സിമിലർലി ബി പ്ലസ് എക്സ് ഇൻറ്റു ബി പ്ലസ് എക്സ് ഡാഷ് ചെയ്താൽ ബി എന്ന് ലഭിക്കും. ദെർഫോർ ഫ്രം ദീസ് ടു ഇക്വേഷൻസ് വി മേ കൺക്ലൂഡ് ദാറ്റ് എ ഈക്വൽ ടു ബി. അതായത് എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. അങ്ങനെയാണ് നമ്മുടെ പ്രൂഫിൻ്റെ ഔട്ട്ലൈൻ എന്ന് വരുന്നത്. So we take the left hand side as A and right hand side as B here. First we will show that A plus X equal to B plus X. Consider A plus X. It is X dot Y dot Z plus X. Now use the distributive laws. We have X plus X dot Y plus X dot Z plus X. And here you may use the commutative laws. X plus X dot Y equal to X plus Z. X plus X dot Y is X by law of absorption. So we have X dot X plus Z. Again by law of absorption we have X dot X plus Z equal to X. So we proved that A plus X equal to X. Now we consider B plus X. B is X dot Y dot Z plus X. So this equal to
In the place of x, we may write here x dot 1. So this is equal to x dot y dot z plus 1. So this is x dot y dot z plus x dot 1. So this is equal to x dot 1. Because any element taking plus with 1 gives 1. That is, you are taking the union of a set with a whole set. Okay, so it is 1. X dot 1 is x. So we proved b plus x equal to x. So first claim is over, a plus x equal to b plus x. Now we are sure that a plus x dash equal to b plus x dash. So we consider a plus x dash. A is x dot y dot z plus x dash. So we use distributive laws. X dot y dot z plus x dash dot z plus x dash. Now again we use distributive property here. X plus x dash dot y plus x dash dot z plus x dash. X plus x dash is 1. A set taking union with itself will get whole set 1 dot atharathil adu ortha vekkan vendiyana angane parayunnathu dot y plus x dash dot z plus x dash y dot y plus x dash. A set taking intersection with the whole set gives the set. So y plus x dash dot z plus x dash. Similarly, we consider b plus x dash. B is x dot y dot z plus x dash. Using distributive laws, x plus x dash dot y dot z plus x dash is 1, 1 dot y plus z plus x dash, and 1 dot any element gives the element, so y dot z plus x dash. Using distributive laws, y plus x dash dot z plus x dash. In both the cases, we get the same expressions, therefore a plus x dash equal to b plus x dash. So we prove both of our claims, a plus x equal to b plus x and a plus x dash equal to b plus x dash. Now we consider a plus x dot a plus x dash. We proved that it's equal to a. You may check the steps here. Use the properties of Boolean algebra and you may prove that a plus x dot a plus x dash equal to a. Similarly, b plus x dot b plus x dash equal to b. Since a plus x equal to b plus x and a plus x dash equal to b plus x dash, we may conclude that a equal to b. That is, x dot y dot z equal to x dot y dot z. Using duality, you can show that x plus y plus z equal to x plus y plus z. If x plus y equal to 1 and x dot y equal to 0, then y equal to x dash. You know the result. If x dash is a complement of x, then x plus x dash equal to 1 and x dot x dash equal to 0. And if there is any other y satisfying these two results, we will prove that y equal to x dash. So we assume that x plus y equal to 1 and x dot y equal to 0. We will show that x dash equal to y. So we consider x dash here, x dash equal to x dash dot 1. And in the place of 1, we may write x plus y. We substitute here. Use the distributive laws, x dash dot x plus x dash dot y. And x dash dot x is 0 plus x dash dot y. 0 plus x dash dot y is x dash dot y. So x dash equal to x dash dot y. Now we consider y equal to 1 dot y. In the place of 1, we may write x dash plus x dot y. Use distributive laws, x dash dot y plus x dot y. That is, x dash dot y plus 0. X dot y, we assume that it is equal to 0. So it's equal to x dash dot y. Therefore, in both the cases, x dash and y both equal to x dash dot y. Therefore, x dash equal to y. Next result, x dash dash equal to x. Set eduthal complement eduthu veendum complement eduthal adhe set thanne lebikkum. Law of double complementation. We have x plus x dash equal to 1 and x dot x dash equal to 0. Complement inde properties aanu idu rendum. So commutative law ubayichukondu namukku ezhuthaam x dash plus x equal to 1 and x dash dot x equal to 0. Nammal ippo thottu munpu prove cheytha result x plus y equal to 1, x dot y equal to 0, y is x in the complement, that is x dash equal to y.
our result ivide apply cheyal x dash plus x equal to 1 and x dash dot x equal to 0 aayidukondu x dash inde complement ennu parnadu x aanu. For by uniqueness of complement of x dash we have x dash complement equal to x. That is a law of double complementation. Next result is an analogous to the famous De Morgan's laws. And property itself is known as De Morgan's laws. X plus y dash equal to x dash dot y dash. In the set of power set of x, we have a union b complement equal to a complement intersection b complement, and a intersection b complement equal to a complement union b complement. Likewise, we have x dot y dash equal to x dash plus y dash. We'll prove the first result here. We call x plus y as a and x dash dot y dash as b. We have to show that a dash equal to b. To prove that the complement of a is b, using the result we have just proved, we will show that a plus b equal to 1 and a dot b equal to 0. If a plus b equal to 1 and a dot b equal to 0, by the uniqueness of complement of a, we have the complement of a must be equal to b. So a dash equal to b. That is a way of proof. So we consider a plus b and a dot b. First we consider a plus b. Now a plus b equal to x plus y plus x dash dot y dash. Use associativity here. So we have x plus y plus x dash dot y dash. This is equal to x plus, using distributive laws, x plus y dash dot, y plus x dash dot y plus y dash. Y plus y dash equal to 1, and y plus x dash dot 1 becomes y plus x dash. And here we may use again associative laws and commutative laws, and we may write y plus x plus x dash. X plus x dash is 1 and y plus 1 is 1. So a plus b equal to 1. Likewise, a dot b equal to x plus y dot x dash dot y dash. So we have x dash dot y dash plus y dot x dash dot y dash. And x dot x dash is 0. So we have 0 dot y dash plus y dot y dash is 0. So we have 0 dot x dash. You may use commutative property here. X dash dot y dash equal to y dash dot x dash. Then y dot y dash equal to 0. So again, 0 dot y dash is 0 and 0 dot x dash is 0. So we have 0 plus 0 equals 0. So we proved a plus b equal to 1 and a dot b equal to 0. That means that b is the complement of a. That is a dash equal to b equal to 1 and 1 dash equal to 0. We have the result in property 2 that x plus 1 equal to 1 and x dot 0 equal to 0 for all x belong to capital X. Substituting x equal to 0 here, we have 0 plus 1 equal to 1. And substituting here x equal to 1, we have 1 dot 0 equal to 0. So this implies that 0 plus 1 equal to 1 and 0 dot 1 equal to 0. Here we use commutative property of dot. And this implies that the complement of 0 is 1. Since 0 plus 1 is 1 and 0 dot 1 is 0, therefore the complement of 0 is 1. That is 0 dash equal to 1. Similarly, 1 plus 0 equal to 1 and 1 dot 0 equal to 0 gives complement of 1 is 0. So 1 dash equal to 0. And the last property is 0 not equal to 1 unless x has only one element. We have already proved that capital X is one element. That is 0 is one element. In this case, identities with respect to addition and multiplication are the same. That is 0 equal to 1. Here we are to show that 0 not equal to 1 unless x has only one element. That is, x is one element only, 0 not equal to 1. For that, we will show that if 0 equal to 1, that x has only one element. So suppose 0 equal to 1. Now we take an element x belong to capital X. We are sure that capital X contains only one element. Now x equal to x dot 1. Since 0 equal to 1, we have this is equal to x dot 0. And x dot 0 equal to 0. That means that if we take any element x belong to capital X, it is equal to 0. Or capital X contains only one element, which is 0. Let us stop the class here with the properties of Boolean algebra. In the next class, we will study some more properties of Boolean algebra.